കോൺഗ്രസിന്റെ പ്രശസ്തി രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന പുതിയ വാദവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ ഇല്ലാതായിരിക്കുകയാണെന്നുമാണ് സിന്ധ്യയുടെ വാദം ഇന്ന് രാജ്യദ്രോഹികളുടെ പ്രത്യയശാസ്ത്രമാണ് അവർക്കുള്ളതെന്നും സിന്ധ്യ തുറന്നടിച്ചു കോൺഗ്രസ് ഇപ്പോൾ അനാവശ്യമായി പ്രത്യേക പരിഗണന രാഹുൽ ഗാന്ധിക്ക് നൽകുകയാണ് രാഹുലിനെ കോടതി ശിക്ഷിച്ചപ്പോൾ ഉണ്ടായ അയോഗ്യത അനാവശ്യമായി അവർ ഉയർത്തി കാണിക്കുകയാണ് അതിലൂടെ ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമം അതിലൂടെ ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഈ പാർട്ടി പിന്നോക്ക വിഭാഗക്കാരെ അപമാനിച്ചവരാണ് നമ്മുടെ സൈന്യത്തിന്റെ ധീരതയ്ക്ക് തെളിവ് ചോദിച്ചവരാണ് ചൈന നമ്മുടെ സൈനികരെ മർദ്ദിച്ചുവെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് എന്നാണ് സിദ്ധ്യ തുറന്നടിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനം കൂടിയായിരുന്നു സിന്ധ്യ നടത്തിയത് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തിപരമായ നിയമയുദ്ധമാണ് നടത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടം ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാക്കി മാറ്റിയിരിക്കുകയാണെന്നും സിന്ധ്യ കുറ്റപ്പെടുത്തി ജുഡീഷ്യറിയെ ഭയപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം പാർട്ടിയുടെ വലിയൊരു വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും സൂറത്തിലേക്ക് അയച്ചത് അതിനാണ് രാഹുൽ സൂറത്ത് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ അവരെത്തിയത് ഭയപ്പെടുത്താനാണ് പാർലമെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവരുടെ നേതാക്കൾ കറുത്ത തുണിയും ധരിച്ചാണ് പാർലമെന്റിൽ എത്തുന്നത് മുൻപ് പല നേതാക്കളും സഭയിൽ നിന്ന് അയോഗ്യരാക്കിയിട്ടുണ്ടെന്നും സിദ്ധ്യ പറയുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയധികം ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് മന്ത്രിയുടെ ചോദ്യം കോൺഗ്രസിൽ ചില ആളുകൾ ഫസ്റ്റ് ക്ലാസ് പൗരന്മാരാണെന്നും ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും സിന്ധ്യ പറയുന്നു അതേസമയം ജ്യോതിരാദിത്യ സിന്ധ്യ ദീർഘകാലം കോൺഗ്രസിന്റെ നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടാണ് സിന്ധ്യ അറിയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് സിന്ധ്യ പാർട്ടി വിട്ടത് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ തകർച്ചയ്ക്കും ഇത് വഴിവെച്ചിരുന്നു അതിനുശേഷം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവൻ എന്ന വിശേഷണമാണ് നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയിരുന്നത് ഇത് സിന്ധിയെ കാര്യമായി തന്നെ ചൊടിപ്പിച്ചു അതാണ് ഇത്ര രൂക്ഷമായി കോൺഗ്രസിനെ അദ്ദേഹം വിമർശിക്കാൻ കാരണവും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തിപരമായ നിയമയുദ്ധമാണ് നടത്തുന്നതെന്നാണ് സിദ്ധ്യ ആരോപിക്കുന്നത്